ഈജിപ്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മമ്മികൾ, പിരമിഡുകൾ, ചുവർ ചിത്രങ്ങളൊക്കെ ആയിരിക്കും. അവരുടെ ദൈവങ്ങളായ അമുൻ ആറ്റനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളിൽ എത്ര പേർക്കറിയാം പുരാതന ഈജിപ്തുകാർ മൃഗങ്ങളെയും ആരാധിച്ചിരുന്നു? അതിൽ ഏറ്റവും സ്ഥാനമുള്ളത് പൂച്ചയ്ക്കായിരുന്നു. അതെ, പൂച്ച. എന്തുകൊണ്ടാണ് ഈജിപ്ഷ്യൻസ് പൂച്ചകളെ ആരാധിച്ചുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് അവർ പൂച്ചയ്ക്ക് ഇത്രയും വലിയ സ്ഥാനം കൊടുത്തിരുന്നത്? ഫോസ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞാൻ ജോഫോസ്. നിങ്ങളിപ്പോൾ ചെറിയ അപകടകാരികളായിട്ടുള്ള ജീവികളുള്ള സ്ഥലത്തും സമയത്തുമാണ് ജീവിക്കുന്നതെന്ന് കരുതുക. ഓരോ കോണിലും പല ഭീഷണികളും ഒളിഞ്ഞിരിപ്പുണ്ടാവും. കളിമൺ ഭരണികളിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പുകൾ, വൻതോതിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ധാന്യങ്ങൾ നശിപ്പിക്കുന്ന എലികൾ, വീടിൻ്റെ ഉള്ളിലൂടെ ഇഴയുന്ന വിഷമുള്ള തേളുകൾ, അങ്ങനെ പലതും. ഇതുപോലുള്ള കാലഘട്ടത്തിൽ, ഈ സമയത്ത്, ഈ സ്ഥലത്ത് ഇതുപോലുള്ള രാക്ഷസന്മാരിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ ഒരു ജീവിക്ക് സാധിക്കത്തുണ്ടായിരുന്നുള്ളൂ. ആ അവതാരപ്പിറവിയുടെ പേരാണ് പൂച്ച. അതെ, പൂച്ച തന്നെ. ഇപ്പോൾ നമ്മളുടെ വീടുകളിൽ എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയ ആ ജീവി പുരാതന ഈജിപ്തുകാരുടെ ജീവൻ രക്ഷിക്കുന്ന കാവൽക്കാരനും സംരക്ഷകനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സംരക്ഷകനെ അവർ ആരാധിച്ചതിൽ സംശയിക്കാനില്ല. പുരാന ഈജിപ്തിലെ ആദ്യകാല ദേവതകളിൽ ഒരാളാണ് മാഫ്ഡെറ്റ്. പാമ്പുകൾ, തേളുകൾ തുടങ്ങിയ വിഷജന്തുക്കളിൽ നിന്ന് സംരക്ഷണം തേടുന്ന ആളുകൾ അവളെ വളരെയധികം ബഹുമാനിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. സിംഹത്തിൻ്റെയോ പൂച്ചയുടെയോ പുലിയുടെയോ തലയുള്ള ഒരു സ്ത്രീയായി പലതരം ഉഗ്ര മാർജാര രൂപങ്ങളോടെയാണ് അവരെ അവർ സങ്കല്പിച്ചിരുന്നത്. ഈജിപ്തിലെ വീടുകൾ സുരക്ഷിതമല്ലാതാക്കിയ ചെറിയ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷിച്ച പൂച്ച അവിടുത്തെ ഒരു ഹീറോ ആയി മാറി. മാഫ്ഡെറ്റിൻ്റെ ഗുണങ്ങളും സ്വഭാവങ്ങളും അടങ്ങുന്ന പൂച്ചകൾ, മാർജാരന്മാർ അവിടുത്തെ ദൈവങ്ങളായി സ്ഥാനമേറ്റു. പിന്നീട് ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ ബാസ്റ്റ് ദേവത മാഫ്ഡെറ്റ് ദേവതയുടെ പകരക്കാരിയായി മാർജാര ദേവതയായി മാറി. മാഫ്ഡെറ്റ് ദേവതയെ പോലെ അവൾ വീടിൻ്റെ, പ്രത്യേകിച്ച് കുട്ടികളുടെയും രാജകുടുംബത്തിൻ്റെയും സംരക്ഷകയായി കണക്കാക്കപ്പെട്ടു. പ്രധാനമായും പാമ്പുകൾ, തേളുകൾ തുടങ്ങിയ വിശ്വജന്തുക്കളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാൻ കഴിയുന്ന പൂച്ചകളുടെ പ്രത്യേക കഴിവ് കാരണം അവളുടെ വിശ്വാസികൾ അവളെ സൂര്യദേവനായ റായുടെ കണ്ണ് എന്ന് വിളിച്ചു. അവൾ ഈ ലോകത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും ഈജിപ്തിനെ അക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുവെന്നും അവിടുത്തെ ആളുകൾ വിശ്വസിച്ചു. ഈജിപ്ഷ്യൻസ് അവരുടെ പൂച്ചകളെ സാധാരണ വളർത്തു മൃഗങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്ത് ഒരു കുടുംബാംഗത്തെ പോലെ വളർത്തി. അങ്ങനെ ബാസ്റ്റിൻ്റെ പ്രതിച്ഛായ വളരെ ഉന്നതിയിലെത്തി. അവൾ കുടുംബത്തിൻ്റെയും അന്നത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംരക്ഷണതയുടെയും ദൈവതയായി മാറി. ഈജിപ്ഷ്യൻസ് അവരുടെ പൂച്ചകളെ ഒരു പ്രധാന അംഗമായി കണക്കാക്കി. സ്വന്തം മക്കളെ പോലെ ബഹുമാനത്തോടെയും മാന്യതയോടെയും അവരെ സ്നേഹിച്ചു. ബാസ്റ്റ് വിശ്വാസികൾ അവരുടെ പൂച്ചകൾ മരിക്കുമ്പോൾ ആ ശവത്തെ അവർ മമ്മിഫൈ ചെയ്യുന്നു. അതിന് ശവമടക്കൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവമടക്കിന് ആളുകൾ എങ്ങനെ കരയുന്നു അതുപോലെ തന്നെ വിലപിക്കുവാൻ തുടങ്ങി. പല ആളുകളും നെഞ്ചുപൂട്ടി കരഞ്ഞിരുന്നു. അവരുടെ വിശ്വാസത്തിന് തീവ്രത അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഒരു വീട്ടിൽ തീ പിടിച്ചു എന്ന് വിചാരിക്കുക. അവരുടെ വസ്തുവകകൾ അവരെടുത്തുകൊണ്ട് ഓടുന്നതിന് മുമ്പ് തന്നെ അവർ പൂച്ചകളെ രക്ഷിക്കുമായിരുന്നു. പൂച്ചകളെ രക്ഷിച്ചതിന് ശേഷമേ അവർ അവരുടെ സ്വർണമോ അല്ലെങ്കിൽ വസ്തുവകൾ എടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കും പൂച്ചകൾ ഒരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു. പുരാതന ഈജിപ്തിൽ പൂച്ചകളെ ആരാധിക്കുന്നത് ഒരുപാട് വർഷങ്ങളായി പിന്തുടർന്ന ഒരു സംസ്കാരവും ഒരു ആചാരവും ഒക്കെയാണ്. വിഷജന്തുക്കളെ ഓടിച്ചും കടിച്ചു പറിച്ചും തിന്ന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചു. ഒരുപക്ഷെ പൂച്ചകളില്ലായിരുന്നുവെങ്കിൽ കൃഷി ചെയ്യാൻ സാധിക്കില്ലായിരുന്നു, ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ സാധിക്കില്ലായിരുന്നു. എന്തിന്? രാത്രിയിൽ പേടിയില്ലാതെ കിടന്നുറങ്ങാൻ സാധിക്കില്ലായിരുന്നു. അത്രയ്ക്ക് ദുരിതമാർന്ന ഒരു ജീവിതമായിരുന്നു അന്നത്തേത്. ആ വിഷജന്തുക്കളിൽ നിന്നും ആ ചെറിയ രാക്ഷസന്മാരിൽ നിന്നും മനുഷ്യൻ രക്ഷിച്ചത് പൂച്ചകളാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ പൂച്ചയെ ആരാധിച്ചതിൽ അതിശയിക്കാൻ ഒന്നും തന്നെയില്ല. ഇങ്ങനെ തന്നെയല്ലേ ഇന്ത്യയിലെ ഗോമാതാവോ? അന്നമില്ലാത്തവൻ്റെ വീട്ടിൽ പശുവിനെ കറന്നു കിട്ടുന്ന പാല് കുടിച്ചും കുഞ്ഞുങ്ങൾ ജീവിച്ചിരുന്നു. അപ്പോൾ അവർ പശുവിനെ ദൈവമാക്കിയെങ്കിൽ അതിന് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല.
പക്ഷേ മൃഗങ്ങളൊന്നും ദൈവങ്ങളല്ല, ദൈവങ്ങളൊന്നും മനുഷ്യരുമല്ല. മനുഷ്യരാണ് ദൈവങ്ങളെ ഉണ്ടാക്കിയതും. ഇതുപോലെ തന്നെയാണ് പല മതങ്ങളിലും ദൈവങ്ങളുണ്ടായത്. ചില ദൈവങ്ങൾ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ ചിലത് പാപമോചനത്തിന് വേണ്ടിയാണ്, ചിലത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്, ചിലത് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ്. ഇതൊക്കെ സത്യമാണോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ, ഇത് വേറെ ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്യുക. താങ്ക് യു.